ആദവനാട് വടക്കേക്കുളമ്പ് പ്രദേശത്ത് നാടിന്റെ സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ സ്ഥാപിച്ച വടക്കേക്കുളമ്പ് പ്രവാസി കൂട്ടായ്മ നാടിന് അഭിമാനമായി മാറി. വടക്കേക്കുളമ്പിൽ മഹൽ കാരണവന്മാരുടെയും പ്രവാസി സംഘടനാ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. മഹൽ ജനറൽ സെക്രട്ടറി ചടങ്ങിൽ അധ്യക്ഷനായി. നാടിന് കാവലായി നിന്ന പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തനം മറ്റ് മഹലുകൾക്കും മാതൃകയാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. യാഹു കോലിശ്ശേരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മദ്രസ സദർ മുഹല്ലിം അബു MK എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ അൻവർ CK കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മൾ റിപ്പോർട്ട് പ്രോസസ് ചെയ്തു. നമ്മൾ ഈ 15 ക്യാമറകൾ നമ്മുടെ സ്ക്രീനിൽ വന്നപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, വലിയ സന്തോഷം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തീർച്ചയായിട്ടും അത് കാണുമ്പോ വലിയ ഇതില് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയില്ലാത്ത എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ എനിക്ക് തന്നെ ഈ 15 ക്യാമറകൾ ഒരുമിച്ച് വർക്കിംഗ് ആയി കാണുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം. നമുക്ക് 2019-20 കാലഘട്ടത്തില് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനായിട്ടുള്ള അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂർ റൂറൽ ജില്ലയിലെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സേവനം, അത് പൊതുജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഓരോ ഏരിയകളിൽ നമ്മൾ മീറ്റിംഗ് വെച്ച് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലും 15 ക്യാമറകൾ പോലെ ടോട്ടൽ 72 ക്യാമറകൾ എനിക്കന്ന് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിച്ചു. 72 ക്യാമറ, അത് 16 വില്ലേജുള്ള പോലീസ് സ്റ്റേഷനാണ്. അപ്പോ നമുക്ക് ഈ പറയുന്ന 72 ക്യാമറകളും സ്റ്റേഷനിലെ 6 മോണിറ്ററുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റണം. നമ്മള് സ്റ്റേഷനിൽ ഇരുന്ന് നമ്മുടെ നാടിനെ നമുക്ക് വീക്ഷിക്കാവുന്ന ഒരവസ്ഥ നമ്മൾ അന്ന് റെഡിയാക്കുന്ന അതിന്റെ തുടർപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരോട് ഞാൻ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ഇത്ര ചെയ്തതാണ്, വലിയ പൈസ ചെലവൊന്നുമില്ല. ഈ ഒരു മോണിറ്ററും കൂടെ ഒന്ന് നമ്മുടെ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം കൂടെ കിട്ടണം. എന്നാലും അത്ര വലിയ പ്രശ്നങ്ങളുള്ള ഏരിയ ഒന്നല്ല. എന്തായാലും നമ്മൾ 15 പേര് ഉറക്കമൊഴിച്ച് രാവും പകലും ഉറക്കമൊഴിച്ച് നമ്മള് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണത്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു നായനെ വളർത്താനോ അല്ലെങ്കിൽ മോഷണം നടന്നിട്ടുണ്ട്, ഒരു നായനെ വളർത്താനോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വെക്കാനോ പറയുന്നതിനേക്കാളും വളരെ സേഫ് ആയിട്ടുള്ള സംഗതിയാണ്. നായനെ വളർത്തിയാൽ നമുക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം, ചെലവ് കൂടുതലാണ്. സെക്യൂരിറ്റിക്ക് മാസം ശമ്പളം കൊടുക്കണം. ഇത് ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ള മാതിരിയുള്ള AMC കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 4 വർഷമോ 3 വർഷമോ 5 വർഷമോ ഒക്കെ ഇതിന്റെ മെയിന്റനൻസ് അടക്കം ഫ്രീ ആയിട്ട് ലഭിക്കും. വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മഹലിനെ പരിപൂർണമായിട്ടും സുരക്ഷിതമായിട്ടുള്ള മേഖലയിൽ നമ്മുടെ നാട്ടില് ഇപ്പോ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പുറമേ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാനായിട്ടുള്ള സാധ്യതകളും തുറക്കും. പല സമയങ്ങളിൽ പല തരത്തിലുള്ള ഭീതി ഉണ്ടാക്കുന്ന പല ന്യൂസുകളായിരിക്കും ചില സമയങ്ങളിൽ വരാം. കുട്ടീനെ തട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസുകളുണ്ടായിരുന്നു, കുട്ടീനെ തട്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ മുമ്പ് എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പ് എല്ലാ ജനങ്ങളും ചിങ്ങറൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് നോക്കുമ്പോ എല്ലാവരും എന്തതാണ് ക്ലാസ് മോഹം. അപ്പോ ഇങ്ങനെ ഒരു സേഫ്റ്റിയുടെ ഭാഗം തന്നെയാണ്. ഞാൻ വന്നതിന് ശേഷം ഞാൻ നമ്മുടെ വളാഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടൗണാണ്. നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിവിധ ക്ലബുകളും ഒക്കെ ഈ അവരുടെ നാടിന്റെ ഒരു പരിസ്ഥിതിക്ക് അനുസരിച്ച് ഇതുപോലെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. നേരത്തെ സാറ് അന്തിക്കാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ അതിനപ്പുറം ഈ പ്രദേശത്ത് ഒരു മഹല് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ വെറും ഒരു ദീനിൽ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക പ്രചരണങ്ങൾ മാത്രം നടത്തുന്ന ഒരു സംവിധാനമായി നേർച്ചയും മൗലികതുമായി ഒത്തുകൂടുന്ന ഒരു
സമൂഹമാണെന്ന് കാണുന്നതിന് വ്യത്യസ്തമായി ഒരു നാടിന്റെ സംരക്ഷണം അവിടെ ഹിന്ദുവോ മുസ്ലിമാനോ മഹലിൽ പല ആളുകളും പലരും താമസിക്കും, എല്ലാവരുടെയും സുരക്ഷയാണ് ഈ മഹലിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരും വനജന്മാരും സഹോദരങ്ങളും ഉൾപ്പെടുന്ന പ്രവാസി കൂട്ടായ്മ ചെയ്തിരുന്നത്. അവർക്ക് വേണ്ടി ഞങ്ങൾ കേൾക്കുന്ന കാണുന്ന ആളുകളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ നേരത്തെ സാറ് സൂചിപ്പിച്ചത് പോലെ ഒരു പ്രശ്നാധിഷ്ഠിത പ്രദേശമല്ല നമ്മുടെ ഈ പ്രദേശം, വളരെ സൗഹൃദത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകുന്ന ഒരു ഇടം തന്നെയാണ്. രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മതസംഘടനാപരമായിട്ടോ അങ്ങനെയൊന്നും വിദേശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഇടമല്ല. അതുപോലെ തന്നെ മറ്റ് രീതികളിലുള്ള ചില ചിലാനിഷ്ട സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വിദേശത്തേക്ക് തിരിച്ചുപോയ അവരുടെ ഒരു ആശങ്കയുണ്ടാകും. ഈ നാട്ടിൽ നമുക്കറിയാം തൊട്ടടുത്ത് ജോജൂരിലാണ് സ്വന്തം അയൽവാസിയായ കുട്ടിയെ കഴുത്തു നെരിച്ച് വായ മൂടി കുത്തി കൊന്നത്. അവരെ തെരഞ്ഞെടുക്കാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുള്ള ഒരു ധീരതയുണ്ട്. നമുക്കറിയാം അവരൊക്കെ നമ്മുടെ നാട് ഒന്നറിഞ്ഞും മുക്കുകണ്ടും അഭിനന്ദിച്ചു. വളാഞ്ചേരി സ്റ്റേഷൻ ഉൾപ്പെടെ അതിലെ ഒക്കെ പേടിയും കാര്യങ്ങളൊക്കെ അതിന്റെ ചൂരിൽ അവര് പിന്നെ അതുപോലെ തന്നെ ക്യാമറ സ്ഥാപിച്ചു. അതുപോലെ ഈ മഹല് പ്രവാസി കൂട്ടായ്മ അതുപോലെ ഒരു സംരംഭം ഏറ്റെടുത്ത് നടത്തിയെന്നതിൽ ഒരു പൊതുപ്രവർത്തക രംഗത്തുള്ള ഒരു വലിയ പ്രവർത്തകർ എന്ന നിലയിൽ വളരെയേറെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും പ്രവാസി കൂട്ടായ്മകൾ നേരുന്നു. പ്രിയപ്പെട്ട ജിനേഷ് സാറിന് ഞങ്ങളുടെ ഈ മഹലിന്റെ ഒരു യാത്രയപ്പും കൂടെ ആശംസയായി നേരുകയാണ്. നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനത്തിന് ദൈവത്തിന്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും ആയുരാരോഗ്യവും ഞങ്ങൾ പിന്നെ ആശംസിക്കുന്നു. എല്ലാവിധ ഒരു ബിഗ് സല്യൂട്ട് ഈ നാടിൻ്റെ അങ്ങേക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സമയത്ത് ഞങ്ങൾ കൂടെ വന്ന് ഈ നാടിന് വേണ്ട എന്ന് പറഞ്ഞ ഒരു നാടിനെ കാവലിരിക്കുക എന്നാണ് ആള് ആവശ്യമില്ല. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരാള് കാവലിരിക്കുന്നതിനേക്കാൾ സുരക്ഷ ഒരുക്കുന്ന നമ്മുടെ ക്യാമറ. നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ബാഹ്യമായ ഇടപെടലുകളോ അല്ലെങ്കിൽ കടന്നുവരവുകളോ പുതിയ കാലത്ത് നമ്മൾ പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളൊക്കെ നമ്മെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വീടുകളിൽ സുരക്ഷ ഒരുക്കുകയും നമ്മുടെ നാടിൽ സുരക്ഷ ഒരുക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ ഈ മഹലിൽ പ്രവാസി കൂട്ടായ്മ ബോധിച്ചിട്ടുള്ളത്. എല്ലാ സന്തോഷങ്ങളും അറിയിക്കും. ഋഷു ഈസ് ഇറ്റ് ഓക്കെ സൂപ്പർ ഹൈപ്പർ നാച്ചറിംഗ് യുവർ ലൈഫ് വളാഞ്ചേരി തിരൂരങ്ങാടി കാടപ്പടി KSA.